വിവാഹത്തിൽ നിന്നും ഹാരിസ് പിന്മാറിയതിനെ തുടർന്ന് റംസി ആത്മഹത്യ ചെയ്ത സംഭവം മലയാളികളെ ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. റംസിയുടെ മരണത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന ദുരൂഹതകളാണ് പുറത്തു വന്നത്. വിവിധ സീരിയലുകളിൽ വില്ലത്തി വേഷത്തിൽ അഭിനയിച്ചിരുന്ന നടി ലക്ഷ്മി പ്രമോദ് ജീവിതത്തിലും വില്ലത്തിയായിരിക്കുകയാണ്. അറസ്റ്റിലായ ഹാരിസിന്റെ സഹോദര ഭാര്യയാണ് ലക്ഷ്മി പ്രമോദ്. റംസിയുടെ ഗർഭം അലസിപ്പിക്കാൻ കൊണ്ടുപോയതും ലക്ഷ്മി പ്രമോദ് ആയിരുന്നു. റംസി ഇരിക്കെ ഹാരിസ് മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഇതറിഞ്ഞതോടെയായിരുന്നു റംസി തകർന്നത്. ഇതിന് പിന്നാലെയായിരുന്നു റംസിയുടെ ആത്മഹത്യയും. ഇപ്പോഴിതാ ഹാരിസുമായി ബന്ധമുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ: റംസിയുമായി ഇത്രയും വർഷം നീണ്ട പ്രണയമായിരുന്നുവെന്നോ ഇത്രയും ആഴത്തിലായിരുന്നുവെന്നോ തനിക്കറിയില്ലായിരുന്നു. ഹാരിസ് അത് പറഞ്ഞിരുന്നില്ല. ചെറിയ രീതിയിൽ തന്നോട് റംസിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരിക്കൽ പോലും താൻ റംസിയോട് സംസാരിച്ചിരുന്നില്ല. ഞാൻ റംസിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, അടുത്ത സുഹൃത്ത് എന്നാണ് തന്നോട് ഹാരിസ് പറഞ്ഞത്. ഞാൻ റംസിയോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നു എന്ന് പെൺകുട്ടി പറഞ്ഞു. റംസിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ താനാകെ തകർന്നുപോയി. ഹാരിസ് എന്ന ദുഷ്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഇപ്പോൾ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സത്യങ്ങൾ പുറത്തു വരികയാണ്. തനിക്ക് അയാളെ മനസ്സിലാക്കാൻ കഴിയാതിരുന്നുവെങ്കിൽ അയാളുടെ കുഴിയിൽ ഞാൻ വീണു പോയേനെ. എൻ്റെ മനസ്സ് വിങ്ങുകയാണ്. അറിയാതെയാണെങ്കിലും ഞാൻ റംസിയുടെ മരണത്തിന് കാരണക്കാരിയായി പോയല്ലോ എന്നോർത്ത്. ഹാരിസ് ഇത്രയും ദുഷ്ടനാണെന്ന് തനിക്കറിയില്ലായിരുന്നു. അറിയാൻ ഞാൻ വൈകിപ്പോയി. എങ്കിലും എൻ്റെ ജീവിതത്തിൽ അത് നേരത്തെ സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാനൊരു നിമിഷം റംസിയോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്നും റംസി നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഹാരിസ് തന്നോടും പണം പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു. നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ളതിനാൽ ഹാരിസിന് പണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാകാം തന്നെ നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം വിവാഹമോചനം ചെയ്യുമായിരിക്കും. എങ്കിൽ താനും അന്ന് തകർന്നു പോകുമായിരുന്നു. വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ റംസി ഇരയാവുകയും ചെയ്തു. റംസി, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അറിയാതെ ഞാനിതിൽ കാരണക്കാരിയായി മാറിയതിലും. യുവതി പറയുന്നു.